നോർമൽ ഡെത്ത് അല്ല എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് അവർ ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പ് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തു പി ടി ഐ പ്രസിഡൻറ്റ് പ്രേമൻ പുള്ളിയും എൻ്റെ അളിയനോട് പറഞ്ഞു ഇത് മരണമല്ല അനിയാ അത് വിട്ടുകളല്ലേ എനിക്കിതിൽ കൂടുതൽ ഇപ്പം പറയാൻ പറ്റില്ല മൂന്ന് ദിവസം വരെ റായി നടക്കുകയായിരുന്നു റൂമിനകത്ത് കെട്ടിയിട്ടാണ് റാഗിങ് ആയിരുന്നത് നൂറ്റമ്പത് പിള്ളേ കുട്ടികളെ നടുക്കു വെച്ചിട്ട് വിവസനാക്കി തുണിയൊന്നുമില്ലാതെ ബെൽറ്റ് കൊണ്ടടിച്ച് സിഞ്ചോ തല വിട്ടു എന്ന് പറഞ്ഞേക്കാം റൂമിനകത്ത് കൊണ്ടുപോയി ഹോസ്റ്റൽ റൂമിനകത്ത് കൊണ്ടുപോയി തീർത്തണാങ്കിലെ തീർത്തിട്ട് തൂക്കുകയാണ് ഇത് വിട്ടുകളയല് സ്വന്തം റൂമിൽ കിടന്നിട്ട് ക്ലാസ്മേറ്റ്സ് റൂം ആയിട്ടുള്ള ആൾ തിരിയെന്ന് പറയുമ്പോൾ അപ്പോൾ അവ എന്ത് മാത്രം ചതിക്കാത്തപ്പെട്ടുപോയി എന്നൊന്നാലോചിക്കണം പാർട്ടി അവിടെ എന്ത് പറയുന്നു അതേ ചെയ്യാൻ പറ്റുള്ളൂ എസ് എഫ് ഐ എന്ത് പറയുന്നോ അത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പന്ത്രണ്ട് പേരിൽ ഒരാൾ പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പ് നൂറ് ശതമാനം അവർ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അവർ വെറും ആൾക്കാരല്ല അവർ യൂണിറ്റ് സെക്രട്ടറിയും കൂടെയാണ് നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മിടുമിടുക്കനായ സിദ്ധാർത്ഥിനെ എന്തിനാണ് ഇത്ര അതിക്രൂരമായി എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണോ സിദ്ധാർത്ഥിനെ അവിടെ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള നിരവധി സംശയങ്ങൾ ഉയർന്നു വരുന്നു എന്തായാലും നിരവധി പ്രതികളിപ്പോൾ എസ് എഫ് ഐ വിദ്യാർത്ഥികളായ പ്രതികളിപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് പ്രതികളെന്ന് പറയപ്പെടുന്ന അറസ്റ്റിലായിട്ടുണ്ട് അതുകൂടാതെ ഇനിയും കുറച്ച് പ്രതികൾ അറസ്റ്റിലാവാനുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ നമ്മളോട് പ്രതികരിക്കുകയാണ് സിദ്ധാർത്ഥ് പിന്നെ ഡെയിലി വീട്ടിലേക്ക് എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു ഈ സംഭവത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു ഞാൻ പുറത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ അമ്മയെ വിളിക്കും എല്ലാ ദിവസവും വിളിക്കും ഒരു മണിക്കൂറോളം കൂടി ചിലപ്പോൾ ഒന്നൊന്നര മണിക്കൂറുകളോളം പോകാൻ വിളിക്കും വിളിച്ച് അവൻ്റെ കോ കോളേജിലെ കാര്യവും എല്ലാ വിശേഷം പറയും കോളേജിലെ വിശേഷം എല്ലാം പറയും അത് അത്തരത്തിലുള്ള അവർ നല്ല ഫ്രണ്ട്സാണ് അച്ഛനും അമ്മയും മോനോട്ട് നല്ല ഫ്രണ്ട്സാണ് എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും എല്ലാ കാര്യങ്ങളും പറയും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വൈഫിനെ വിളിക്കുന്നത് അപ്പോഴാണ് വൈഫെൻ്റെ അടുത്ത് ആ അവങ്ങനെ വിളിച്ചത് അവ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ വല്ല ആഴ്ചയിൽ ഒരിക്കലും വിളിക്കുകയുള്ളു അവന് അല്ല ആ സമയത്ത് ഒന്നും വേറെ ഒന്നുമില്ല കോളേജിലെ കാര്യങ്ങളോ രസകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എല്ലാം പറയുള്ളൂ മരിക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ കൂടുതലൊന്നും സംസാരിക്കില്ല പതിനഞ്ചാം തീയതി മുതൽ പതിനാറാം തീയതി മുതൽ പതിനഞ്ചാം തീയതി അവൻ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു നാട്ടിൽ വരുമെന്ന് പറഞ്ഞു നാട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ട് അവൻ പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയി അവരെ അത് കൂട്ടുകാരെ റഹാനെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാർ എറണാകുളത്തെത്തിയിട്ട് തിരിച്ചു പോയി അവിടെ നിന്ന് രാവിലെ വിളിച്ച് പറഞ്ഞു മോ അമ്മ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മ ഞാൻ വരുന്നു വീട്ടിലോട്ട് വരുന്നു കുറച്ച് ഉത്സവങ്ങളുണ്ട് ഇവിടെ എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണോ എല്ലാം ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് രാവിലെ എത്തേണ്ട സമയമായിട്ടും അമ്മ വിളിച്ചു നോക്കി ഇപ്പോൾ രാവിലെ നാലര കൂടി എത്തും അമ്മ വിളിച്ചു നോക്കിയപ്പോൾ മന എത്തിയില്ല എവിടെയായിരുന്നു പറഞ്ഞത് അപ്പോഴേ ആവാൻ പറഞ്ഞത് അമ്മ ഞാൻ വന്നിട്ട് എറണാകുളം വരെ എത്തിയിട്ട് തിരിച്ചു പോയി കൂട്ടുകാരെ റഹാൻ 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 ഇവിടെ തിരുവനന്തപുരത്ത് പട്ടത്തുള്ള കൂടെ പഠിക്കുന്നതാണ് റൂംമേറ്റ്സും ആണ് ക്ലാസ്മേറ്റ്സ് മാത്രമല്ല റൂം മേറ്റ്സാണ് റഹാൻ വിളിച്ചു ആ റഹാനെ ആ ഇന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തത് റഹാൻ വിളിച്ചു തിരിച്ചു പോണ് എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് കോളേജിൽ നിന്ന് അത്യാവശ്യം വിളിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് റഹാൻ പറഞ്ഞു അപ്പോഴേ അമ്മ വിചാരിച്ചാൽ ഓക്കെ സർട്ടിഫിക്കറ്റ് ഓക്കെ മോനെ കൊടുത്തിട്ട് വാ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുവാ അല്ലെങ്കിൽ നാളെ കയറുന്നുണ്ട് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതൊന്നും പറഞ്ഞില്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു റഹാൻ പറഞ്ഞു അർജൻറ്റായിട്ട് തിരിച്ചു വാ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് കോളേജിൽ നിന്ന് പറഞ്ഞു അപ്പോൾ അവനക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ലേ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവിടെ പതിനാറാം തീയതി അവൻ തിരിച്ച് അവിടെ എത്തി പതിനഞ്ചിന് യാത്ര നിന്ന് പിന്നെ നേരെ വയനാട്ടിലേക്ക് തിരിച്ചു ആ പതിനാറാം തീയതി അവ അവിടെ എത്തി അവിടെ എത്തിയിട്ട് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ കോഴിക്കോ കോഴിക്കോട് വരെ എത്തി ഇനി രണ്ട് മണിക്കൂറിൽ ഞാൻ അവിടെ അവിടെ എത്തും വയനാട് എത്തും അതായത് അവൻ്റെ കോളേജിലെത്തും ശരി ഓക്കെ അപ്പം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ വിളിച്ചു അമ്മനെ കോളേജിലെത്തിയ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ കുറച്ച് നേരം കുറേ നേരം വിളിച്ചു വിളിച്ചിട്ട് പോണെടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒതുക്കി ഫോൺ എടുത്തു എത്തിയിട്ട് ഉടനെ ഇത്ര മാത്രമേ പറഞ്ഞോളൂ അമ്മ എത്തി ഞാൻ ക്ഷീണം കിടക്കുന്നു നോർമലായിട്ടാ വാങ്ങി ഈ ഈ ഒരു യാത്ര കഴിഞ്ഞ് അങ്ങനെ പറയുള്ളൂ ക്ഷീണമാണ് കിടക്കണമെന്നേ പറയുള്ളൂ ഓക്കെ കിട കിടന്നോളാൻ പറഞ്ഞു പതിനേഴാം തീയതി രാവിലെ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല കുറേ നേരം പോയിട്ട് ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ക്ലാസ്മേ ക്ലാസ്മേറ്റ്സ് അല്ല റൂംമേറ്റ്സ് ഉണ്ട് ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും രണ്ടും അക്ഷയ് എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് എപ്പോഴും അമ്മ അമ്മയാൾ റൂമിൽ ആറ് ആൾക്കാരായ ഉൾപ്പെടെ ആറ് ആൾക്കാരെന്നാണ് പറയുന്നത് ഈ അക്ഷയ അവിടെ ഉണ്ട് അക്ഷയെ വിളിച്ചു മോനെ സിദ്ധാർത്ഥൻ ഫോൺ എടുക്കുന്നില്ല ഒന്ന് എവിടെ ഉണ്ടെന്ന് നോക്കുന്നു ഈ പറഞ്ഞ ഉടനെ ഉടനെ തന്നെ സിദ്ധാർത്ഥൻ ഫോൺ എടുക്കും ചോദിച്ചു വിളിച്ചിട്ട് ഇതുമാത്രമേ പറ്റുള്ളൂ അമ്മ കിടക്കുന്നു പിന്നെ വിളിക്കുക അങ്ങനെ ഒരിക്കലും പറയാറ് അതൊരിക്കലും ക്ഷീണമാകുമ്പോഴേ അത് ഇവിടെ നിന്ന് യാത്ര കഴിഞ്ഞ് പോകുമ്പോഴും ചിലപ്പോൾ പറയാറുണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ ചിലപ്പോൾ വയ്യാകയൊക്കെ വരും പനിയൊക്കെ വരുമ്പോൾ പറയും അപ്പോഴിങ്ങനെ കിടക്കുന്നു അങ്ങനെ അത് പറയുള്ളൂ അപ്പോൾ ഈ ഒരു അവർക്ക് ഇപ്പോഴാണ് ആ സംശയം ഉണ്ടായില്ല അപ്പോഴും വൈകുന്നേരം വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ച് കഴിച്ചില്ല എന്ന് ചോദിക്കാനായിട്ട് വിളിച്ചപ്പോൾ അപ്പോഴും ഫോൺ എടുക്കുന്നില്ല വീണ്ടും അക്ഷയയുടെ മെസ്സേജ് അയക്കോ എന്താ ചെയ്തു മോനാവാ അവിടെ കിടക്കുകയാണ് ആൻറ്റി എന്ന് എന്നുപോലെ കൊടുക്കും വീണ്ടും ഇത് ഈ സെയിം ഡയലോഗ് ആ അമ്മ ഓക്കെ കുഴപ്പമില്ല ഞാൻ കഴിക്കാൻ പോട്ടെ എന്ന് പറയും അല്ല അവസാനമായിട്ട് വിളിച്ചത് മരിക്കുന്നതിൻ്റെ അന്ന് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി വിളിച്ചിട്ട് ഇത് പറഞ്ഞാൽ അമ്മ ഞാൻ നാട്ടിലോട്ട് വരാം ഇവിടെ കുറച്ച് ഉത്സവമുണ്ട് ഉത്സവത്തിന് പങ്കെടുക്കണം വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞു ഇത് ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് ആയി കാണും അത് വിളിച്ച് ലാസ്റ്റ് പിന്നെ കോളില്ല എന്നിട്ട് ഒരു രണ്ടര മണിയോടുകൂടിയാണ് അവിടെ നിന്നൊരു പി ജി വിദ്യാർത്ഥി കോളേജിൽ നിന്നും വിളിച്ചില്ല പി ജി വിദ്യാർത്ഥി അമ്മയുടെ സഹോദരൻ ഉണ്ട് എൻ്റെ അളിയെ അവനെ വിളിച്ച് സഹോ അളിയനെ വിളിച്ച് പറഞ്ഞു അവൻ സിദ്ധാർത്ഥിന് ഒരു കുഴപ്പമുണ്ട് ഹോസ്റ്റലിൽ എന്തോ ഒരു കുഴപ്പം അവൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരികയാണ് വീണ്ടും വീണ്ടും ചോദിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മണിക്കൂറോളം ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് സിദ്ധാർത്ഥ ഹോസ്റ്റലിൽ തൂങ്ങിയെന്ന് എന്ന് ഹോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക വൈദ്യുതി ഹോസ്പിറ്റലിൽ എന്താ കൊണ്ടുവരിക അങ്ങനെ ഇവിടുന്ന് പോയതിന് ശേഷം അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇവരവിടെ നിന്ന് പോയി പോയിട്ട് പോസ്റ്റ്മോർട്ടം പോയി ഇൻക്വസ്റ്റ് ചെയ്യാറാക്കി ഇവർ പോയിട്ട് കഴുത്തിൽ മുറിവൊക്കെ കണ്ടു പോയവർ മുറിവ് നല്ല പാടുകൾ ബാക്ക് രണ്ട് പാട് നെഞ്ചിൽ എന്തോ സ്പോട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ പറ്റില്ല അവർ ചെറിയ ചെറിയ കറുത്ത കളറാണ് മാത്രമല്ല മൊത്തം മൊത്തം രോമോ ശരീരമൊത്ത രോമോ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ ഇവർ ഈ ഡൗട്ട് നമുക്ക് പറഞ്ഞു അവിടുത്തെ എസ് ഐയോട് വന്ന പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പേരെനിക്കറി മണിന്ന് വന്നു പറ്റുക വൈത്തിരി എസ് ഐ ഇതൊക്കെ സ്വാഭാവികം അതൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല പേടിക്കേണ്ട നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല ഇത് ഇതാണ് നോർമൽ ഡെത്താണ് കുഴപ്പമൊന്നുമില്ല നോർമൽ ഡെത്ത് മീൻസ് തൂങ്ങിയതാണ് അപ്പോൾ വലിയ ഡൗട്ട് വേണ്ട അപ്പോഴേന്നെ ഒരു ആ സമയത്ത് കേസ് കൊടുത്തു നോർമൽ ഡെത്താണെന്ന് തോന്നിയിരുന്നോ നമുക്ക് ഒരിക്കലും തോന്നിയില്ല ആ നോർമൽ ഡെത്ത് അല്ല എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് അവർ ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പ് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ്മോർട്ടം കഴിയുന്നതിന് കഴിഞ്ഞിട്ട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തു അപ്പോഴൊരു കേസ് ഫയൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് പുള്ളിക്ക് ആ അതിനും അതുവരെയ്ക്കും നമ്മൾ കേസൊന്നും ഫയൽ ചെയ്യില്ലായിരുന്നു ഈ കണ് നോർമൽ ഡെത്ത് അല്ല എന്ന് അല്ലയെന്ന അതുപോലെ സംശയം തോന്നി അത് എഴുതി കൊടുത്തു ഇത് കംപ്ലയിൻറ്റ് കൊടുത്ത് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ ഡീന് പറഞ്ഞ് പൊതുദർശനത്തിന് വയ്ക്കണം പുള്ളി റിക്വസ്റ്റ് ചെയ്തു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അത് അവരവകാശമാണ് ഒരു സ്കൂളിൽ പഠി കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടി മരിക്കുകയാണെങ്കിൽ അവരെ പൊതുദർശനത്തിൽ വയ്ക്കണം ഈ പുള്ളി പേടിച്ച് തന്നെയാണ് എൻ്റെ അളിയേണ്ട ചോദിച്ചത് ഒന്ന് പൊതുദർശനത്തിന് വയ്ക്കണം അതിന് എന്ന് ചോദിച്ച് അവർ പറഞ്ഞു ഓക്കെ പൊതുദർശനം വയ്ക്കാം നിങ്ങളെ കൂട്ടുകാർ കാണേണ്ടല്ലേ ഈ വച്ചുകൊണ്ടിരുന്ന വച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് അധ്യാപകർ അവർ വൈ അറിയാമോ വൈത്തിരി ഇരിക്കുന്ന സ്ഥലം അറിയാ ഈ വൈത്തിരി കോളേജിൽ പൂക്കോട് ആ ഹെയർ പിന്നെ ഇറങ്ങി കിറങ്ങി തിരിഞ്ഞ് വരണം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ രണ്ടോ മൂന്നോ ആൾക്കാർ ഏത് സൈഡ് ഏതോ ഒരു സൈഡിൽ കൂടെ കാത്തിരുന്നു ഒളിച്ചിരുന്നു ഒളിച്ചിരുന്ന് പെട്ടെന്ന് അവർ വരുന്ന ഒരു ഒരു വളവിൻ്റെ അവിടെ വെച്ചിട്ട് വണ്ടി കൈകാണിച്ച് നിർത്തിയിട്ട് ഒരു കുറുപ്പ് കൊടുത്തു കുറുപ്പെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ ഈ ഫോൺ നമ്പർ വിളിക്കണം നിങ്ങൾ വിളിക്കണം രാത്രി വിളിക്കണം ഇപ്പോൾ വിളിക്കല്ലേ രാത്രി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് കൊടുത്തു അത്യാവശ്യമാണ് ഇത് മരണമല്ല എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി ഇതോടുകൂടി അവർക്ക് പിന്നെയും ഡൗട്ട് കയറി തുടങ്ങി പിന്നെ പി ടി ഐ പ്രസിഡൻറ്റ് പി ടി ഐ പ്രസിഡൻറ്റ് പുള്ളിയുടെ പേരറിയില്ല പ്രേമൻ പ്രേമൻ പുള്ളിയും എൻ്റെ അളിയനോട് പറഞ്ഞു ഇത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു പതുക്കെ വളരെ രഹസ്യമായിട്ട് ഇത് മരണമല്ല ഇനി അത് വിട്ടുകളയല്ലേ എനിക്കിതിൽ കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റില്ല ഇത് നിങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ടെങ്കിൽ പരാതി കൊടുത്ത് അന്വേഷിപ്പിക്കണം എന്ന് പുള്ളിയും പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ഇത് എല്ലാം കൂടെ കേട്ടപ്പോഴേ നമുക്ക് ഡൗട്ടായി ഡൗട്ട് തുടങ്ങി വരുന്ന വരുന്ന വഴിക്ക് അവർ ഓരോരുത്തരെ ഈ നമ്പറിൽ എങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു വിളിച്ചുകൊണ്ടിരുന്ന് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് റാഗിങ് നടന്നുകൊണ്ട് അതു മുതലുള്ള കാര്യങ്ങൾ അറിയുന്നത് റാഗിങ് നടക്കുകയായിരുന്നു മൂന്ന് ദിവസം വരെ റാഗിങ് നടക്കുകയായിരുന്നു റീസൺ ഒന്നും അറിയുന്നില്ല റാഗിങ് നടക്കുക റൂമിനകത്ത് കെട്ടിയിട്ടാണ് റാഗിങ് ആയിരുന്നത് അത് കഴിഞ്ഞ് അവൻ്റെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഞാൻ ആ ഭക്ഷണം ഒന്നും കൊടുത്തില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്ന് ദിവസം പഴക്കമുള്ള ചതവുകൾ വെട്ടോ കുത്തോ അങ്ങനെയൊന്നുമില്ല മാന്ത് നഖത്തിൻ്റെ മാന്തൽ മാത്രമേ ഉള്ളൂ മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം ഇല്ല ഭക്ഷണം വേറെ എം ജി ആണെന്ന് പറയുന്നു ഭക്ഷണം കൊടുത്തിട്ടില്ല ചതവെല്ലാം മൂന്ന് മാസം ഉണ്ട് ഇതെല്ലാം അപ്പോഴെന്നെ വളരെ കൃത്യമായിട്ട് അറിഞ്ഞ് അതുപോരാത്തതിന് കുറച്ച് കുട്ടികളും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് കുട്ടികളും അവൻ്റെ പറ്റിയ രംഗങ്ങളും വോയിസ് മെസ്സേജും ഫോണും കാര്യങ്ങളെല്ലാം ഇവിടെ വിളിച്ച് പറഞ്ഞു തന്നു എൻ്റെ അളിയൻ്റെ ഷിബുവിൻ്റെ കയ്യിൽ അവൻ്റെ നമ്പറിലെല്ലാം ഫോണിലെല്ലാ എവിഡൻസും ഉണ്ട് വിളിച്ച് കൊടുത്തു ഇതിങ്ങനെ തന്നെ സംഭവം അത് റാഗ് ചെയ്ത് കൊന്നതാണ് എല്ലാ ഫുൾ എവിഡൻസ് ആയിട്ട് കൊടുത്തു ഒരു നൂറ്റി നൂറോ നൂറ്റോ മുപ്പോ നൂറ്റപ്പതോ നൂറ്റമ്പതോ പിള്ളേ കുട്ടികളെ നടുക്ക് വച്ചിട്ട് വിവസനാക്കി തുണിയൊന്നും ഇല്ലാതെ ബെൽറ്റ് കൊണ്ടടിച്ച് ബെൽറ്റ് കൊണ്ടടിച്ച് കമ്പിക്ക് ബാക്കിൽ അടിച്ചിട്ടുണ്ട് അത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കറക്റ്റാ ഉണ്ട് കോളേജിൻ്റെ നടുവിലല്ല ഹോസ്റ്റലിലൊന്നും ഹോസ്റ്റലിൽ അത് അവിടെയുള്ള എല്ലാ പേർക്കും അറിയാം ഈ കോളേജ് അധികൃത അധികൃതർ അറിയാം നൂറ്റി മുപ്പത് പിള്ളേർക്ക് ഒരു റൂമിനകത്ത് കയറിയിരിക്കാൻ പറ്റില്ല നൂറ്റി മുപ്പത് പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടായിരിക്കും കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് കോസ്റ്റലും അതെല്ലാവർക്കും അറിയാം പിന്നെ ഇതിൻ്റെ വാർഡൻ എന്ന് പറയുമ്പോൾ ഡീന ഈ ഡീന് അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം ഈ ഡീനാണോ ഈ ബോഡി കാണുന്നത് എന്താണ് ഇത് സംഭവിച്ചത് അല്ലെ നമ്മൾ അറിഞ്ഞതെന്ന് പറഞ്ഞാല് ഡീനിൻ്റെ സാന്നിധ്യത്തിലാണ് അപ്പോൾ പോലീസിനെ അറിയിക്കാൻ അറിയിക്കുന്നതിന് മുമ്പ് ഈ ബോഡി അഴിച്ചറക്കിയത് ഡീനാണ് അഴിച്ചറക്ക ഡീനും കുട്ടികളും ഡീനും കുട്ടികളും അവൾ നമ്മുടെ ഇവർ പറയുന്നത് ആരോ കൊണ്ട് റൂമ് തുറന്നു തള്ളി തുറന്നപ്പോൾ തൂങ്ങി നിൽക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ അതിനുശേഷം അവിടെ നിന്നുള്ള നമ്മൾ പ്രൂഫുണ്ട് സോളിഡ് പ്രൂഫായിട്ടുള്ളതാണ് വോയിസ് മെസ്സേജ് ആരാണ് വിളിച്ചത് പറഞ്ഞത് അവർ പറഞ്ഞത് പറഞ്ഞാൽ ഡീനും പിന്നെ അവിടുത്തെ ഈ ചെയ്ത സീനിയേഴ്സും അവൻ്റെ കൂടെ പഠിക്കുന്ന ബാച്ച് ബാച്ച് മേഴ്സും എല്ലാം അവർ ചേർന്നിട്ടാണ് അഴിച്ചിറക്കിയത് അഴിച്ചിറക്കി ഡീന് പറഞ്ഞു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം പോലീസിനെ അറിയിക്കാം അവർക്കറിയാം മരിച്ചു കഴിഞ്ഞു അത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് അഴിച്ച് മാറ്റിയത് മരിച്ചാലും ഇല്ലെങ്കിൽ അവർ ഓക്കെ പഠഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരഴിക്കുമെന്ന് പറയാം ഇത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അഴിച്ചത് അഴിച്ച് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പോലീസിനെ അറിയിച്ചാൽ മതി അതും പറഞ്ഞു അപ്പോൾ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് അത് ഡീന് കൃത്യമായിട്ട് പറഞ്ഞു ഡീനും അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉണ്ട് ആ കുട്ടി അവർ ആ പുള്ളിയുടെ പേരെനിക്കറിയില്ല എൻ്റെ അളിയനറിയാം ആ പുള്ളി ആ പുള്ളിയും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്ത് ഈ പരിപാടി ചെയ്തു വെച്ചത് അത് അവിടുത്തത് പിന്നെ എനിക്ക് എൻ്റെ 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 കാതിൽ പറഞ്ഞ കാര്യമാണ് എൻ്റെ കുട്ടികൾ കുറച്ച് രണ്ട് രണ്ടു ഈ വീട്ടിലേക്ക് മരണത്തിന് ശേഷം വന്നപ്പോഴാണ് അതെ മരണത്തിന് ഇട്ട് ഞാൻ പത്തൊമ്പതാം തീയതി രാവിലെ അവിടെ എത്തിയത് പതിനെട്ടാം തീയതി അവിടെ നിന്ന് കയറി പത്തൊമ്പതാന്തി രാവിലെ എത്തി ഞാൻ പുറത്തുനിന്ന് തുടങ്ങിയില്ല എത്തിയപ്പോഴേ ഇവിടെ നിന്ന് എല്ലാവരും പറഞ്ഞ് മാൻ ആത്മഹത്യ ചെയ്തു മരിച്ചതാണ് അപ്പോൾ എനിക്കപ്പോഴേ അറിയാം എന്ത് ചെയ്യേണ്ട ആവശ്യം എന്തോ എന്നൊന്നുമില്ല എന്നാലെനിക്ക് ഒന്ന് ആരോടൊന്നും ചോദിക്കാൻ പറ്റില്ല ഞാൻ മുറിക്കകത്ത് കയറി അതെങ്ങനെയും കിടക്ക കിടന്നു ഇറങ്ങി പോയില്ല ഒരിടത്ത് വെളിയിറങ്ങിയില്ല ബോഡി ഇരുപതാം തീയതി കൊണ്ടുവന്നു ഇരുപതീയതി രാവിലെ ബോഡി കൊണ്ടുപോകും അപ്പോഴും തന്നെയാണ് ഞാൻ റൂമോട്ട് വെളിയിറങ്ങിയത് ഇറങ്ങിയിട്ട് ബോഡി ഇവിടെയാക്കി എടുത്തിരുന്നു നമ്മളിരിക്കുന്ന ഇവിടെയാക്കി ഇടത്തിരുന്നു അവിടെ കിടത്തിയിട്ട് ഒരു കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോയി സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി എൻ്റെ കുറച്ച് കുടുംബ വീട് മുകളിലുണ്ട് അപ്പോൾ ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട എൻ്റെ ഇളയ മകനാണ് കൊണ്ടുപോയത് കൊണ്ടുപോ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ആ മൂല്യം താഴെ മാറിയിരിക്കുക ഇവിടെ ഇരിക്കുമ്പോഴും എല്ലാവരെയും കരച്ചിലും കൊണ്ട് എനിക്ക് ആ പണം മെൻറ്റൽ പോലെയായി ഞാൻ താഴെ ചെന്നിരുന്നപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ ഞാൻ കണ്ടു ഒരു പത്തിരുപത് കുട്ടികൾ കയറി വരുന്നുണ്ട് ഒരു മൂന്ന് കുട്ടികൾ കണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാണോ അപ്പോൾ എന്നാ വന്നിട്ട് തോളിൽ കൂടെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിച്ച് കഴിച്ചിട്ടും എല്ലാം കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ചെവിടെ അടുത്തോട്ട് വന്നു ചെവിരെ അടുത്തോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളെ ഒരു കാര്യം പറയാനുണ്ട് കേൾക്കുമോ കേൾക്കണമെന്ന് പറഞ്ഞു അവരെന്നെ മുറുകെ പിടിച്ചേഴ്ക്കുക ചിലപ്പോൾ ഞാൻ ചാടി കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പോയിട്ട് വാ പോലും വരുന്നില്ല ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അല്ലേ പിന്നെ പറഞ്ഞു എനിക്ക് അങ്കിടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ സിദ്ധാർത്ഥൻ്റെ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ ഇത് കേൾക്കണം കേട്ടേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇത് കേട്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നിട്ടടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സിഞ്ചോ തലവെട്ടു എന്ന് പറഞ്ഞേക്കുക എനിക്ക് അറിയില്ലായിരുന്നു സിൻജോ അതിന് ശേഷമാ ഈ സസ്പെൻഷായ സീനിയറിൽ ഈ സിൻജോ ഉണ്ടെന്ന് ആൻറ്റി റാങ്കിങ് സുൽഭ ഇത് ആക്ടി പ്രകാരം സസ്പെൻഷായി ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിൽ ഈ സിൻജോ ഉണ്ടായിരുന്നു പുള്ളിയുടെ പോട്ടയും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ട് സിൻജോ തല വിട്ടു എന്ന് പറഞ്ഞേക്കുക അപ്പോൾ എനിക്കറിയില്ല അത് ആരാ സിൻജോ എന്ന് ഇതി അടുത്ത് പറഞ്ഞ് സിൻജോയും ഫ്രണ്ട്സും അക്ഷയും റഹാനും ഡാനിഷും ആണ് ഈ മൂന്ന് പേരും എനിക്ക് നല്ലവണ്ണം അറിയാം ഈ അക്ഷയ് റഹാനും ഡാനിഷ് എന്ന് പറഞ്ഞാൽ അവൻ്റെ റൂം മേറ്റ്സ് ആണ് എൻ്റെ കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് ഈ പേര് നല്ലവണ്ണം അറിയാം അവൻ വിളിക്കുമ്പോഴും ആ അവൻ്റെ കൂടെ പുറത്ത് പോകുന്നു ഈ അക്ഷയയുടെ പുറത്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ എനിക്ക് നല്ലവണ്ണം അറിയാം സിഞ്ചോ മാത്രം അറിയില്ല സിഞ്ചയും ഫ്രണ്ട്സും അക്ഷയ്യും റഹാനും ഡാനിഷും കൂടെ റൂമിനകത്ത് കൊണ്ടുപോയി ഹോസ്റ്റൽ റൂമിനകത്ത് കൊണ്ടുപോയി തീർത്തണാണെങ്കിലേ തീർത്തിട്ട് തൂക്കിയാണ് ഇത് വിട്ടുകളയല് ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് അക്ഷയ് ഇവിടെ വന്ന് കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു യവൻ വിളിച്ചുകൊണ്ട് വന്നു അവൻ സിദ്ധാർത്ഥൻ വിളിച്ചുകൊണ്ട് വന്ന് അവർ ഒരു പത്ത് പേരെ കൊണ്ടുവന്നു ഇവിടെ ആക്ഷേ എല്ലാവരും തിരുവനന്തപുരം കാണണം എന്നു പറഞ്ഞാൽ ഈ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ആകാരം ഉണ്ടാക്കി കൊടുത്ത് ഈ എല്ലാ മക്കൾക്കും ആഹാരം ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് സിദ്ധാർത്ഥൻ പറഞ്ഞ് അമ്മ മോളിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് ഗ്രില്ല് ഉണ്ടാക്കി ചിക്കൻ ഗ്രില്ലുണ്ടാക്കി കഴിക്കണം ഒരു ദിവസം വൈകുന്നേരം അൽഫാമുണ്ടാക്കി കഴിക്കണം അതിനും ഇവർക്ക് എൻ്റെ വൈഫ് തന്നെയാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഗില്ലും മാഞ്ച് കരിയും മാഞ്ച് എല്ലാം വാഞ്ച് മക്കൾ മുകളിൽ പോ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് കഴി ഈ ഈ റഹാനും ഈ അക്ഷയും എല്ലാം ഇവിടെ വന്ന് കഴിച്ച് പോയത് എന്നിട്ടാണ് ഇവർ കൂടെ നിന്നിട്ട് ഇതങ്ങ് ചെയ്തത് അവൻ്റെ റൂം ആയിട്ടുള്ള നാല് പേരുണ്ട് എനിക്കത് അതാ ഒട്ടും സഹിക്കാൻ വയ്യാത്ത കുറേ സീനിയറാണ് നമുക്ക് ഒട്ടിക്കും സഹിക്കാൻ പറ്റില്ല എങ്ങനെയാണെങ്കിലും സീനിയേഴ്സാണെങ്കിലും നമ്മൾ വിചാരിക്കും സീനിയേഴ്സുമാർ റാങ്കിങ് എല്ലാം വന്നു പക്ഷേ സ്വന്തം റൂമിൽ കിടന്നിട്ട് ക്ലാസ്മേറ്റ്സ് റൂം മേട്സും ആയിട്ടുള്ള ആൾ തിരി എന്ന് പറയുമ്പോഴും അപ്പോൾ അവ എന്തുമാത്രം ചതിക്കാത്തപ്പെട്ടു പോയി എന്നൊന്നാലോചിക്കണം ഇവ ചതിയിരുന്നു മെയിൻ ഒരു കാരണമുണ്ട് പക്ഷേ അവൻ ഇപ്പോഴാണ് എനിക്ക് അത് മനസ്സിലാവുന്നത് ഇവൻ പോയിട്ട് ക്ലാസ് ഫസ്റ്റ് ഇയർ പോയിട്ട് ഒരു മാസം ആയപ്പോൾ തന്നെ ഇവ ക്ലാസ് റപ്പായി ഇവനെ ടീച്ചേഴ്സുമാരെല്ലാം കാണാൻ കുറച്ച് പേഴ്സണാലിറ്റി കൊണ്ട് ഇവനെ ക്ലാസ് റപ്പാക്കി ബാക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ വിളിക്കും അച്ഛനെ ക്ലാസ് റപ്പ് ആക്കി ആക്കിയിട്ട് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് അസൂയൊക്കെ ഉണ്ട് ആ തമാശ ആയിട്ടാണ് പറഞ്ഞത് അസുഖം ഒക്കെ ഈ ക്ലാസ് റിപ്പ് ആക്കിയത് മുതൽ ബാക്കി ആക്ടിവിറ്റീസിലും എല്ലാം ടീച്ചേഴ്സുമാർ യവനെ ഏർപ്പാടാക്കി ചിലപ്പോൾ സീനിയേഴ്സുമായിട്ട് മിംഗിൾ ചെയ്യേണ്ട കാര്യങ്ങൾ കാണും സ്പോർട്സ് ആർട്സും ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യേണ്ട ഇത് ഒരു വർഷം കൊണ്ട് അവൻ കുറച്ച് സ്റ്റാറായ അവിടെ അതിന് അവൻ നല്ല ക്രൈസാണ് വൈൽഡ് ലൈഫിൽ ഫോട്ടോഗ്രാഫി അവ കോട്ട കോളേജിൻ്റെ ക്യാമറയും എൻ്റെ കയ്യിൽ കൊടുത്തു അവ എപ്പോഴും ചോദിച്ചാലും കോളേജിൽ ക്യാമറ കൊടുക്കും നല്ല വിലവെടുപ്പുള്ള ക്യാമറയാണ് ഇതൊന്നും സീനിയേഴ്സുമാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടം അവർ അപ്പം പറയും അത് വെറുതെ ഞാൻ ഊഹിക്കുന്നതല്ല അവ എൻ്റെ അടുത്ത് പറയും അച്ഛാ അവ സീനിയേഴ്സിനൊന്നും സീനിയർ ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെടണില്ല അവർ ഇത് പറയും നിനക്കെന്ത് ഇങ്ങനെ തരണത് എന്നൊക്കെ പറയും അപ്പോൾ ഞാനും ചിരിച്ചുകൊണ്ട് പറയും നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട കുഴപ്പമില്ല ചേട്ടന്മാരുടെ അടുത്ത് നീ വഴക്കൊന്നും കൂടണ്ട കൂട്ടുകാരും പറയും ആ നിനക്ക് മാത്രം ഇത് കിട്ടണു ഞാൻ പറയാം അത് കുഴപ്പമില്ല എന്നൊക്കെ അവർക്കും കൂടെ നീ കൂടുന്നത് അവർ കൂടെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കൂ എന്നും പറഞ്ഞ് രാത് തമാശയായിട്ട് പോകും പിന്നെ ആ അതാ പറഞ്ഞത് പിന്നെ പറയും ചേട്ടന്മാർ കാട്ടിൻ്റെ ഇടയിൽ ചെന്നിട്ടാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഓരോ വൈകുന്നേരം രാത്രിയൊക്കെ ഒക്കെയാണ് കയറി വരുന്നത് ഡ്രഗ്സും പിന്നെ ഈ കുപ്പി കൊണ്ട് കൊണ്ടു മദ്യപിക്കും റൂമിനകത്ത് അതേ ഉള്ളൂ ചേട്ടന്മാരുടെ റൂമിനകത്ത് ഞാൻ പറയും നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ പറയാം തമാശയൊരു പറയും നിനക്ക് മദ്യപിക്കണോ എങ്കിൽ വാ വീട്ടിൽ വാ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് റൂമിൽ ഞാൻ മദ്യപിക്കാം നീ അവിടെ അവിടെയെന്നൊന്നൊന്നും ചെയ്യണ്ട നിനക്ക് അവൻ പറയും എനിക്ക് ഈ സാധനം വേണ്ട എനിക്ക് തുടേ വേണ്ട ഓ ഞാൻ ഡ്രഗ്സ് ഓ ഡ്രക്സ് അവിടെ ഞാൻ ചോദിച്ച ഡ്രഗ്സ് ഒക്കെ ഉണ്ടോ അവൻ അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ കഞ്ചാവും കാര്യമൊന്നും അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ അത് അതുക്കും മേലുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എനിക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ആ കാര്യത്തെക്കുറിച്ച് പറയല്ലേ അതിവിടെ നിയന്ത്രിക്കാനും ആരുമില്ല സ്റ്റാഫിന് വരെ കൊടുക്കുന്ന അവരാണ് അതിന് ചെയ്തില്ല അവന് അതിനെതിരെ പ്രതികരിക്കുന്നതിൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ പ്രതികരിച്ച് കാണുമായിരിക്കും പ്രതികരിച്ച് അതിൻ്റേത് എന്നൊന്നും അറിയില്ല പിന്നെ മെയിൻ പ്രശ്നം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ വളണ്ടിയേഴ്സ് ഡേയിൽ പതിനാലാം തീയതി അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചു വളണ്ടിയേഴ്സ് ഡേയിലുള്ള കോളേജും ഇതിലൊക്കെ ആ രീതിയിൽ അവരെല്ലാവരും ഫ്രണ്ട്സൊക്കെ ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചു അന്ന ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും ആക്റ്റീവാണ് സീനിയേഴ്സിന് അങ്ങ് അറ്റ ഇടയിൽ ഒരു ആക്റ്റീവാണ് അവിടെ നിന്ന് ഡാൻസ് കളിച്ച് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ കൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ട് ചേച്ചിമാർ അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇന്ന് ആ ചേച്ചിയുടെ അടുത്ത് ഈ ബുക്ക് കൊണ്ടുപോയി ആ ബുക്ക് കൊണ്ടുപോയി ചേച്ചിമാർ ആ പറഞ്ഞു തന്നു അപ്പോൾ എപ്പോഴും പറയും ഈ ചേച്ചിമാരുടെ അടുത്ത് ഈ സീനിയേഴ്സ് പെമ്പിളേരുടെ അടുത്ത് ഇവൻ ഡാൻസ് കൂടെ ഇരുന്ന് ഡാൻസ് കളിച്ച് ഇത് അപ്പോഴും പിന്നെ അതിൻ്റെ ക്ലിയർ പിക്ചർ കിട്ടിയത് ഈ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ള സീനിയേഴ്സ് ഇവനടിച്ചു അപ്പോഴന്നെ അപ്പോഴേ റാങ്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല യവനടിച്ചു എന്നിട്ട് കഴിഞ്ഞാൽ അമ്മമാർക്ക് അമ്മാർക്ക് അപ്പോഴും ഈ പറയും പോലെ സംസാരിക്കാൻ പോലും അവസരം കിട്ടാത്ത സീനിയേഴ്സ് കുട്ടികളായിരുന്നു ആ പെൺകുട്ടികൾ അപ്പോൾ ഇവയും അവരെ കൂടെ ഡാൻസ് കളിച്ചപ്പോഴും എവന്മാർക്ക് സഹിച്ചില്ല അതിന് അനിയനെ പോലെ അവർ അനിയൻ ചേട്ടന ആ രീതിയിൽ സഹോദരങ്ങളെപ്പോലുള്ള ഇവ എല്ലാ കുട്ടികളും എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഭയങ്കരമായിട്ട് മിംഗ്ലിയും നല്ല കൂട്ടാണ് അത് അപ്പോഴത് ആ ഇവനെ ആ സമയത്ത് അടിച്ചു എന്ന് പറഞ്ഞു അത് നമുക്ക് മനസ്സിലായി അപ്പോൾ എന്തോ പ്രശ്നം വഷളാവും എന്നുള്ള രീതിയിൽ അവൻ നിന്ന് തീയതി പെട്ടെന്ന് തിരിച്ചു വരാം എന്നുള്ള രീതിയിലാണ് പതിനഞ്ചാന്തി ഇങ്ങോട്ട് കയറിയത് രാവിലെ തന്നെ കയറി വരണമെന്ന് പറഞ്ഞു വന്ന് പകുതിയിലെത്തിയപ്പോഴേ അവർ എന്തോ ഐഡിയപരമായിട്ട് ഈ റഹാൻതി റഹാൻ എൻ്റെ കൂട്ടുകാരൻ ഏറ്റവും അടുത്ത കൂട്ടുകാരനല്ലേ പ്ലാൻ ചെയ്തിരുന്നു പ്ലാൻ ചെയ്തു റഹാനാണ് പ്ലാൻ ചെയ്ത് വെച്ചത് അതാ പിന്നെ അറിഞ്ഞു റഹാനല്ല സിഞ്ചോ സിൻജോ ആണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് റഹാനെ കൊണ്ട് വിളിപ്പിച്ചത് പറയാൻ വിളിച്ച് കഴിഞ്ഞാൽ എന്തോ അത്യാവശ്യം പറഞ്ഞതാണ് അവൻ തിരിച്ച് പോയി എറണാകുളത്ത് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചങ്ങ് പോയി പിന്നെ ഹോസ്റ്റലിലുള്ള ഒപ്പം താമസിക്കുന്ന സുഹൃത്തുക്കളെ എന്നെ കൂട്ട് നിന്നതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുള്ളതായി സംശയിക്കുന്നുണ്ടോ കാരണം മുമ്പ് എനിക്ക് തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ റൂമിലുള്ളവർ തന്നെ ഒരു തമാ എനിക്ക് അസൂയമുണ്ട് എൻ്റെ അടുത്ത് റൂമിലുണ്ട പക്ഷേ അതൊക്കെ തമാശയായിട്ടാണ് വേണം റൂമിലുള്ളവരെ അസുഖമുണ്ട് ഓ ഈ എനിക്ക് ക്യാമറ ഇറങ്ങുന്നതിനും ഈ കാര്യത്തിനൊക്കെ പിന്നെ ഞാൻ അവിടുത്തെ സീനിയേഴ്സിനുമായിട്ടൊക്കെ ഇടപെടണു മണ്ണുത്തിയിൽ ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് അവിടെ സ്പോർട്സ് ആഴ്ച വന്നോ അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള യവനയാണ് വിട്ടത് ഫോട്ടോ എടുക്കാനായിട്ട് യവനെ കവർ ചെയ്യാനായിട്ട് സാധാരണ സീനിയേഴ്സ് നാലാ നാലാം വർഷം സീനിയേഴ്സിനെ വരെ അതിന് വിടില്ല അല്ലെങ്കിൽ അവർ ഔട്ട്സൈഡേഴ്സിനെ ആളിനെ വിടണത് ഇത് ഇവിടുത്തെ ക്യാമറയും അവന് മണ്ണുത്തിയിൽ റൂമും കൊടുത്തു ഈ ഇവിടുത്തെ ക്യാമറയും കൊടുത്തു വിട്ടു അത് ഈ റൂമിലുള്ളവർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ അന്ന് പറഞ്ഞു തമാശയായിട്ട് പറഞ്ഞു പിന്നെ ഈ പാർട്ടിയിൽ ചേർന്നത് എസ് എഫ് ഐയിൽ ചേർന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ മുതലേ അവിടെ ചേരാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഇയറിൽ ആർക്കും പാർട്ടിയിൽ അവർ വലിയ പ്രവർത്തിക്കാൻ പറ്റില്ല കോസ്റ്റിൽ അവിടെയല്ല ഇഷ്ടമാണ് പാർട്ടിയിൽ പാർട്ടിയിൽ ചേരുന്നതൊന്നും ഇഷ്ടമില്ല കാരണം ഇതിപ്പോൾ പാർട്ടിയിൽ ചേർന്നു പറഞ്ഞാൽ സിദ്ധാർത്ഥിൻ്റെ കൂടെ ഉള്ള ഈ നാല് പേര് പാർട്ടിയിൽ ചേർന്നു അത് ഈ സിഞ്ചോ എസ് എഫ് ഐ പിന്നെ യൂണിയൻ സെക്രട്ടറി അവരെല്ലാം പ്രതികളാണ് ഇതിൽ ഈ നാല് പേര് പാർട്ടിയിൽ നാലോ അഞ്ചോ പേര് പാർട്ടിയിൽ ചേർന്നത് മുതൽ ഇവര് സിദ്ധാർത്ഥനുമായിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് തുടങ്ങി എന്നുള്ളത് ഈ മൂന്ന് മാസമാണ് സെക്കൻഡറി തുടങ്ങി രണ്ട് മാസേ ഉള്ളൂ അത് പിന്നെ അറിയണം ഇപ്പോഴും മരണം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഈ നാലുപേരും എസ് എഫ് ഐയിലോട്ട് ചേർന്നു അതു മുതലേ അവർ ചെറിയൊരു എന്തോ ഫ്രണ്ട്ഷിപ്പിന് ഒരു ഗ്യാപ്പ് വന്നു എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നു അവർ എസ് എഫ് ഐയിൽ ചേർന്നത് മുതൽ പ്രശ്നമുണ്ടായിരുന്നു യൂത്ത് സ്കൂൾ അധികൃതർ അതായത് കോളേജ് അധികൃതരും ഈ പാർട്ടി അനുഭാവികളാണ് എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും കാര്യം പറഞ്ഞാൽ അവിടുത്തെ ഡീന് അറിയുന്നത് ഡീൻ എന്ത് പറഞ്ഞ പാർട്ടി എന്ത് പറയുന്നോ അതേ ഡീന് ചെയ്യുള്ളൂ ഡീന്ന് മാത്രമല്ല അവിടുത്തെ നയൻറ്റി പെർസെൻറ്റ് സ്റ്റാഫും എല്ലാം പാർട്ടിക്ക് വേണ്ടിയേ നിൽക്കുള്ളു അവർ പറയുന്നത് എന്താണോ അത് ചെയ്യണം അത് മോനും പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അവിടെ പാർട്ടി ഡീൻ്റെ കാര്യം മുമ്പ് പറഞ്ഞിട്ടില്ല അതിപ്പോഴേ അറിഞ്ഞതേ പാർട്ടി അവിടെ എന്ത് പറയുന്നോ അതേ ചെയ്യാൻ പറ്റുള്ളൂ എസ് എഫ് ഐ എന്ത് പറയുന്നോ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ജോ അന്ന് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ വേറെ പാർട്ടി ഒന്ന് ഉണ്ടാക്കാൻ നിനക്ക് കെ സി പറഞ്ഞു കുറച്ച് പേരുണ്ടാകും ഉണ്ടാക്കുക അല്ലെങ്കിൽ എ ബി പി ഒന്ന് ഉണ്ടാക്കുക പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റന്ന് അവൻ്റെ ജഡ അവിടെ കിടക്കും ഞാൻ പറഞ്ഞാൽ അതാ അത് അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ അങ്ങ് പോവും അവർ പാർട്ടിയായിട്ട് പോയിട്ട് നീ നിൻ്റെ പടത്തായിട്ട് പോവും എന്ന് പറഞ്ഞു തന്നു അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്കറിയാം അറിയാം വേറെ ആർക്കും തൊടാൻ പറ്റില്ല അവിടെ പാർട്ടി അവർ തന്നെയാണ് അവിടെ പരിക്കുന്നത് അവരെന്ത് പറയുന്നു അവർക്ക് ഇപ്പോൾ ഇന്നലെ എന്തോ പോസ്റ്റർ കണ്ടു നമ്മളെ കോടതി എല്ലാം നമ്മളെ ഹോസ്റ്റൽ റൂം ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരു രാവിലെ ഒരു ഫേസ്ബുക്ക് എന്തോ കണ്ടു അവർ ഇട്ടേക്കുന്നത് ഹോസ്റ്റൽ റൂമാണ് നമ്മളെ കോടതി എന്ന് പറഞ്ഞിട്ട് ഈ കോളേജ് അധികൃതര് പിന്നെ ഈ മരണത്തിന് ശേഷം ഈ മരണവുമായി ബന്ധപ്പെട്ട് വിശദീകരണം എന്തെങ്കിലും നൽകിയിരുന്നോ മരണമായിട്ടുള്ള വിശദീകരണം എന്ന് മാത്രമല്ല മരണം പോലും അറിയിച്ചില്ല വിശദീകരണം അത് കഴിഞ്ഞിട്ട് മരണം പോലും അറിയിച്ചില്ല മരണം മരണം അറിയിക്കുന്നത് തന്നെ അവിടെയുള്ളൊരു പി ജി വിദ്യാർത്ഥിയാണ് നമ്മുടെ ഒരു ബന്ധുവാണ് നെയ്യാറ്റിങ്ങനെയുള്ള പുള്ളിയ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ അളിയന അവൻ്റെ അമ്മയുടെ സഹോദരൻ സിദ്ധാർഥൻ്റെ അമ്മയുടെ സഹോദരനെ വിളിച്ച് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് പിന്നെ വിളിക്കുകയോ ഇങ്ങോട്ടൊന്ന് വരികയോ അല്ലെങ്കിൽ ബോഡി കൊണ്ടുവരുമ്പോഴ് കൂടെ വരികയോ അതിന് പിറ്റന്ന് വരികയോ ഒന്നും ചെയ്തില്ല അവരെ പറഞ്ഞു വിട്ടത് ഇവിടെ വന്ന് ഒരു കാര്യം പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താകുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തി വിട്ടത് പിന്നെ വന്നത് കഴിഞ്ഞ് ഈ ഈ കഴിഞ്ഞ ഞായറാഴ്ച വന്നത് അതും വന്നത് പോലീസ് പ്രൊട്ടക്ഷനിലാണ് വന്നത് വന്നിട്ട് ആദ്യം നെടുമങ്ങാട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു പോലീസ് ഇവിടെ വന്നായിരുന്നു ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളാണ് സിദ്ധാർത്ഥൻ്റെ ഞാൻ വന്നാൽ ശരിയാതെ ഞാൻ വിചാരിച്ചു ഇത് അറിയാം സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കുകയായിരുന്നു അത് ഡീനി ഇവിടെ വരണമെന്ന് പറയുന്നു അപ്പം നിങ്ങൾ നിങ്ങളോ നാട്ടുകാരോ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കുമോ അപ്പം ഞാൻ എനിക്ക് തന്നെ അതിശയമുണ്ടായി ഡീൻ്റെ ഇവിടെ പറഞ്ഞതിന് ഇങ്ങനെ ഒരു പോലീസ് ഒന്ന് അന്വേഷിക്കേണ്ട കാര്യം എന്തോന്നാൽ ഞാൻ പറഞ്ഞത് എനിക്കെന്തോന്നു പുള്ളി വന്നിട്ട് പോയിക്കോട്ടെ പുള്ളിയുടെ കാര്യമൊക്കെ നമ്മൾ നിയമപരമായി നോക്കിയോളാം അല്ല ഞാനിവിടെ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ആക്രമിക്കാൻ ഒന്നും പോകുന്നില്ല നാട്ടുകാരെ കാര്യം എനിക്കറിയില്ലാന്ന് പറഞ്ഞു നാട്ടുകാരെ കാര്യം സാറിന് നാട്ടിൽ പോയി ചോദിച്ചു എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു കുഴപ്പം ആ അത് നിങ്ങൾക്ക് വല്ല എതിർപ്പ് ഉണ്ടാവുന്ന അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഡീനിടെ വന്നിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഡീന് തോന്നു ഡീനും മൂന്ന് പേരും പിന്നെയും വന്ന് പോലീസ് പ്രൊട്ടക്ഷനിലൂടെ നെടുമങ്ങാട് എസ് ഐ യുടെ കൂടെയാണ് അവിടെ വന്നത് അവിടെ അങ്ങോട്ട് സൈ പുള്ളിയെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ആ പ്രൊട്ടക്ഷനിലൂടെ ഇവിടെ വന്നു പുള്ളി പിന്നെയും പേടിയാണ് ഇവിടെ തന്നെ നടക്കുവന്നു ആ വന്ന സമയത്ത് ഡി ഓ എസ് പി ഇവിടെ ഇരിക്കുകയായിരുന്നു നമ്മളെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സജീവ് സാറ് പുള്ളി വന്ന് എന്തോ പറഞ്ഞിട്ട് പോയി മറ്റേ നമ്മുടെ എന്തോ പുള്ളിക്ക് പേടിയുണ്ട് വീട്ടിൽ വരാനായിട്ട് അതുകൊണ്ടാണ് പ്രൊട്ടക്ഷനിൽ വന്നത് ഞാനിവിടെ ഇരിക്കുന്ന പുള്ളി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ രവിയിലേക്ക് അത് കേട്ടു ഡി എസ് പി സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങൾ പെയ്ക്കോ അങ്ങനെയൊന്നും ഉള്ളവരല്ല അതൊന്നുമില്ല ഇല്ല ഇപ്പോൾ നോ പ്രോബ്ലം നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു ഇടമകട സൈ അങ്ങ് തിരിച്ചു പോയി പുള്ളി വളരെ പേടിച്ചവിടെ ആയിരുന്നു അതാണ് ഡീൻ അതാണ് ഡീനിൻ്റെ ആകുന്നത് അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ വന്നത് അല്ല ബോഡി മരണം സംഭവിച്ചെന്ന് അറിയിക്കുക അവർ ആക്സിഡൻറ്റായിക്കുക ഒന്നും ചെയ്തിട്ടില്ല അവിടെയുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെയെല്ലാം അവരങ്ങ് തീർത്തിളയുന്നുള്ള കാര്യം പിന്നെ അറിഞ്ഞത് അതിന് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടായി അവിടെ ഒരു ആക്സിഡൻറ്റായി പി ജി വിദ്യാർത്ഥി നല്ല നല്ല മെടുക്കനായിരുന്നു ഇവിടെ നമ്മൾ വന്ന് നെടുമങ്ങാട്ടുള്ള എല്ലാം ആ കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് വെച്ച് മരിച്ചു ക്യാമ്പസിനകത്ത് എന്ന് പറഞ്ഞാൽ കയറി പോകാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് അത്ര പോലെ ഹെയർ പിന്നെ വളവാ കയറിപ്പോയിട്ട് കയറിപ്പോയി അവിടെ എത്താനായിട്ട് പതിനഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോലും അവിടെ പോകാൻ പറ്റില്ല അതിനകത്ത് വെച്ച് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം മരിച്ചു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു ഉടനെ തന്നെ ബൈക്ക് ബൈക്ക് ആക്സിഡൻറ്റാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ഇഞ്ഞ് കൊണ്ടുവന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ട് പോയിട്ടുള്ള കുറച്ച് കുട്ടികൾ സംശയം പറഞ്ഞിരിക്കണെ അതും കൂടെ ഒന്ന് അന്വേഷിക്കണേ ഏത് രീതിയിലും അവൻ അവിടെ മരിച്ചതല്ല പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അത് അവൻ്റെ അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ കൂടെ വലിയൊരു ദുരന്തവും വേറെ ഉണ്ട് അതാ അവൻ്റെ കുടുംബത്ത് അക്ഷയ് പിന്നെ ഈ മരണത്തിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു അവൻ്റെ ഒരു ഫേസ് അവൻ്റെ ഒരു വികാരം എങ്ങനെയായിരുന്നു അക്ഷയ് ഇവിടെ വന്നിട്ട് അതിൻ്റെ കൂടെ ബോഡിയുടെ കൂടെ വന്നു പെട്ടെന്ന് അവരുടെ കൂടെ വന്നു പെട്ട കൂടെ വന്ന് അവൻ്റെ അമ്മയെ കണ്ടു അവൻ നല്ലവണ്ണം അറിയാം കണ്ടു നേരത്തെ പരിചയമുണ്ടല്ലോ പരിചയമുണ്ട് പരിചയമൊന്നും മാത്രമല്ല അവർ നല്ല ഫ്രണ്ട്സും ആ മുമ്പ് അമ്മയും അക്ഷയും എല്ലാവരും അപ്പോൾ ആ അക്ഷയയുടെ കയ്യിൽ അവൻ അമ്മ പിടിച്ചിട്ട് പറഞ്ഞു മോനെ ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചതല്ലേ നിനക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുവിടെ എന്ത്വാ അവർക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടലോ അപ്പോഴും അമ്മ വിചാരിച്ചോണ്ടിരിക്കുന്നത് അവൻ സൂയിസൈഡ് ചെയ്തു എന്നുള്ള വിധമാണ് വേറെ ഒന്നും അറിയില്ല അമ്മയ്ക്ക് അപ്പോൾ അമ്മ ചോദിക്കണമെന്ന് പറഞ്ഞാൽ നീ നീയെങ്കിലും ഒരു വാക്ക് പറയാത്തത് അവൻ മാനസിക പ്രശ്നമുണ്ട് സൂയിസൈഡ് ചെയ്യും എന്ന് നിനക്കെന്ന് ഒരു വാക്ക് പറഞ്ഞുവിടെ എന്നിങ്ങനെ ചോദിച്ച ഉടനെ ബാക്കി നിന്ന് പെൺകുട്ടി ഈ അക്ഷയയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് നിനക്കിപ്പോൾ സമാധാനമായടാന്ന് ചോദിച്ചു പുറകിൽ നിന്നൊരു പെൺകുട്ടി അക്ഷയയുടെ മുഖത്തേക്ക് കരഞ്ഞും കൊണ്ട് ആ കുട്ടിന്ന് അക്ഷയോട് ചോദിച്ച് നിനക്കിപ്പോൾ സമാധാനമായടാന്ന് ചോദിച്ചു പറഞ്ഞ ഉടനെ വേറൊരു ആൺകുട്ടി ഈ പെണ്ണിനെ തോള്ളിപ്പിടിച്ചു കൊണ്ട് ബാക്കിലോട്ട് പെട്ടെന്ന് കൊണ്ടുപോയി പെട്ടെന്ന് കൊണ്ടുപോയി താഴെ ഇറക്കി കൊണ്ടുവന്നു അതുപോലെ അവൾക്ക് സംശയമൊന്നും ഉണ്ടായില്ല ഞാൻ ഇത്രയും ചോദിച്ചല്ലോ അവളൊരു പകുതി ബോധത്തിൽ നിൽക്കുകയില്ലേ ഈ ഒരു ചോദ്യം മുതലും ബാക്കിയുള്ള അവിടെ നിന്ന് വന്ന ഫോൺ കോളും അവിടെ നിന്ന് വന്ന വോയിസ് മെസ്സേജ് അവിടെ നിന്ന് വന്ന വാട്സപ്പ് അപ്പോൾ വെറുതെ നമ്മൾ ആരോപിക്കുന്നില്ല അതെല്ലാം കണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തൊണ്ണൂറ് ശതമാനം കറക്റ്റായി നമുക്ക് പിന്നെ അവർ ഈ സസ്പെൻഡ് ചെയ്ത പന്ത്രണ്ട് പേര് നമ്മൾ ആരോപണം ഉന്നയിച്ച ആൾക്കാർ തന്നെയാണ് അതിൽ അതിലുള്ള ആൾക്കാർ തന്നെയാണ് ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ അവരെ സസ്പെൻഷനാവുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി കുറച്ച് പേരുകൾ വിളിച്ച് പറഞ്ഞു എൻ്റെ അളിയൻ്റെ എൻ്റെ കയ്യിൽ കുറച്ച് വോയിസ് മെസ്സേജ് ഉണ്ട് അതിൽ ആ അവൾ ആ കുട്ടി പറഞ്ഞ ആറ് പേര് ഈ ലിസ്റ്റിലുണ്ട് അപ്പോൾ വെറുതെ ആരോപണമല്ല ആറ് പേര് അന്വേഷണം ചെയ്യാൻ ഈ ലിസ്റ്റിലുണ്ട് ഈ രീതിയിലുള്ളൊരു മർദ്ദനമാണ് സിദ്ധാർത്ഥത്തിന് ഏറ്റിരിക്കുന്നത് ഇത്തരത്തിൽ മർദ്ദിക്കാനുള്ള ഈ ഒരു വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ കാരണം ഇല്ല ഇല്ല ഇല്ലല്ല വേറെ ഒരു കാരണമില്ല വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം മെയിനായിട്ട് യവനായിട്ട് ആവണത് അവർക്ക് സീനിയേഴ്സ് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ യവൻ ഒരു പാർട്ടിയിലും അങ്ങോട്ട് ഒരു പാർട്ടിയിൽ നിന്നല്ല യവൻ ആ പാർട്ടിയിലോട്ട് അവൻ ചേരില്ല ചേരുല്ല പാർട്ടി വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ആ പാർട്ടിയിലോട്ട് അങ്ങ് പോയി അപ്പോൾ ചെറിയൊരു പ്രശ്നം അവിടെ ഒരു വോളണ്ടിയേഴ്സ് ഡേ ഇടോ ഏതെങ്കിലും പ്രശ്നം എന്ത് പ്രശ്നവും നിയന്ത്രിക്കുന്നത് പാർട്ടി തന്നെയാണ് അത് ഏറ്റെടുക്കുന്നത് പാർട്ടി തന്നെയാണ് രണ്ട് മൂന്ന് പാർട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർ ഒരു ഒരു സംഘടന ആര് കുറച്ച് നിൽക്കും കുറച്ച് ഓപ്പോസിറ്റായിരുന്നിൽക്കും ഇത് അങ്ങനെയല്ല ഒറ്റ സംഘടനയേ ഉള്ളൂ അവർ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേ എല്ലാവരെയും നിർബന്ധിച്ച് സെക്കൻഡ് ഇയർ ആകുമ്പോഴേ ആ പാർട്ടിയിൽ ചേർണം അതാണ് അവിടുത്തെ നിയമം ചേർന്നേ പറ്റുകയുള്ളൂ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട് അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിലെന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ ഇല്ല എനിക്കിതുവരേക്കും പോലീസ് ആരും സം സംരക്ഷിക്കുന്നതായിട്ട് എനിക്ക് സംശയം തോന്നിയിട്ടില്ല അവരെ ഇതുവരെയും കിട്ടിയിട്ടില്ല ഇന്നലെ ഒരു വരെ കിട്ടി അത് ലിസ്റ്റിലുള്ളവരല്ല സജീവ് സാറാണ് അന്വേഷിക്കുന്നത് പക്ഷേ അവർ ഈ പ്രതികൾ പന്ത്രണ്ട് പേരും ഉണ്ട് പാർട്ടി സംരക്ഷിക്കുന്നുണ്ട് അതെനിക്കറിയാം കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വലിയൊരു മോഷണം നടന്നു ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ തന്നെയും വിത്തിൻ ട്വൻറ്റി ഫോർ ഹവറിന് കണ്ടുപിടിക്കേണ്ട പോലെ എഫിഷ്യറ്റാണ് നമ്മളെ പോലീസ് കേരള പോലീസ് നല്ല മടുക്കാനാണ് എനിക്ക് നല്ലവണ്ണം അറിയാം അപ്പോൾ ഒരു കൊലപാതകം തന്നെ നടന്നിട്ട് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി അത് ഈ പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ ഇന്ന് ഓൺലൈനിലുണ്ടായിരുന്നു ഒരാൾ ഓൺലൈനിൽ ഇന്നുണ്ടായിരുന്നു രാവിലെ ഈ ഗ്രൂപ്പിൻ്റെ അപ്പോൾ ഫോട്ടോ ട്രൈസ് ട്രൈസ് പിടിക്കണമെന്ന് തന്നെ അവർ പിടിക്കാമായിരുന്നു അത് വേറെ ആയിരുന്നു പക്ഷെ സംരക്ഷിക്കുന്നത് പാർട്ട് തന്നെയാണ് പാർട്ട് സംരക്ഷിക്കുമ്പോഴ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻ കാണുമായിരിക്കും ഞാൻ അത് പോലീസിനെ കുറ്റം പറയുന്നില്ല സാറ് ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നത് ഇതുവരെയ്ക്കും എനിക്ക് സംശയം തോന്നിയിട്ടില്ല ഇനി തോന്നുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ അങ്ങ് പോകും ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല പക്ഷേ ഈ പന്ത്രണ്ട് പേരിൽ ഒരാളെ പോലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പ് നൂറ് ശതമാനം അവർ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അവർ വെറും ആൾക്കാരല്ല അവർ യൂണിയറ്റ് സെക്രട്ടറിയും കൂടെയാണ് കോളേജിൻ്റെ അപ്പോൾ അവർക്ക് ഒരു യൂണിയൻ സെക്രട്ടറി നഷ്ടപ്പെടും എന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ അവരെ യൂണിയൻ ഉണ്ട് അവരുണ്ട് നഷ്ടപ്പെടും എന്ന് പറയുമ്പോഴേ അവിടുത്തെ ഗ്രിപ്പ് തന്നെ നഷ്ടപ്പെടാൻ തുല്യമാണ് അപ്പോൾ അവർ യാത് കട്ടവരെ പോയിട്ടും അവർ അവരെ പാർട്ടിക്ക് സംരക്ഷിക്കും അതെനിക്ക് ഉറപ്പാണ് അവൾ സിദ്ധാർത്ഥം ഭയങ്കര മുടക്കലായിരുന്നു അത് നമുക്ക് അവൻ മെറിറ്റിൽ തന്നെയാണ് കിട്ടിയതാണ് മെറിറ്റ് കിട്ടിയിട്ട് നീറ്റ് എഴുതി കിട്ടിയതാണ് നീറ്റ് എഴുതി ഒന്ന് ഞാൻ ചോദിച്ചു പോലെ ഒന്നും കൂടെ ട്രൈ ചെയ്യണ ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് എം ബി ബി എസ് കിട്ടും നമുക്കറിയാം ഉറപ്പായിട്ട് കിട്ടുമെന്ന് നോൺ പറഞ്ഞു വേണ്ട ചൈത് എനിക്ക് ഇത് തന്നെ മതി ഞാനും മൃഗങ്ങളുമായിട്ടുള്ള ഭയങ്കര ക്രൈസാണ് അത് കഴിഞ്ഞ് എപ്പോഴും പറയും എനിക്ക് എം ബി ബി എസ് ഇപ്പോൾ വേണ്ട എനിക്ക് എനിക്കിതു തന്നെ മതി അത് ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് അവരും ഉടനെ ജോലിക്കൊന്നും കയറണ്ട അതും പറഞ്ഞ് ജോലിക്കൊന്നും കയറണ്ട ഇത് കഴിഞ്ഞിട്ട് അവന് പി ജി എടുക്കണം ഞാൻ പറയും തമാശ ആയിട്ട് പറയും ഇത് നീ ഒരു ജോലി കയറിയിട്ട് വേണമെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങോട്ട് വരാം പറയും വേണ്ട ഞാൻ ജോലിക്ക് ഇപ്പോൾ കയറണില്ല ഇത് കഴിഞ്ഞ് ഞാൻ പി എടുക്കും പി എടുത്തിട്ട് അവന് റിസർച്ച് കിടത്തണം ആ റിസർച്ച് എടുത്തണം റിസർച്ചിൽ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫിലോട്ട് അവൻ റിസർച്ച് കിടത്തണം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ജോലി എടുത്തോളാം നോക്കണം തപ്പി പിടിച്ചോളാം അല്ല അവൻ ഒരിടത്തും കയറി പഠിപ്പിക്കണമെന്നോ ഡോക്ടറായിട്ട് താല്പര്യമുള്ളതല്ല അതുകൊണ്ട് പഠിക്കണതിൽ അതൊരു പ്രഷറുമില്ല ഒന്നുമില്ല അത് ആസ്വദിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതായത് ഏറ്റവും രസം അവൻ്റെ ചേട്ടന്മാരെ അതായത് സീനിയേഴ്സിനെ എല്ലാം അവൻ സോപ്പിട്ട് വച്ചിട്ടുണ്ട് വേറെ സീനിയേഴ്സിനെല്ലാം അപ്പോൾ ഈ സമയത്ത് ഈ മൃഗങ്ങളെയൊക്കെ വെച്ചാൽ പോസ്റ്റ്മോർട്ടം നടക്കുമല്ലോ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓപ്പറേഷനോ കാര്യങ്ങൾ നടക്കുമ്പോൾ അവരെയൊക്കെ സോപ്പിട്ട് വയ്ക്കും ആ സീനിയേഴ്സിന് അങ്ങ് അറ്റം വരെ അവന് നല്ല പിടിപാടുണ്ടായിരുന്നു ആ സമയത്ത് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ഇവർ ജൂനിയേഴ്സിനെ അനുവദിക്കില്ല അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് അവിടെ ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു പോസ്റ്റ്മോർട്ടം ഉണ്ട് അടുത്തുണ്ട് അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ് പഠിക്കാനും കാര്യത്തിനൊക്കെ ഇൻക്വസ്റ്ററി റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അത് വൈത്തിരി പോലീസ് സ്റ്റേഷൻ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ വൈത്തിരി എസ് ഐ പറഞ്ഞത് ഇത് നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ഇത് ആത്മഹത്യയാണ് നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോകാം എന്നാണ് എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞത് ഞാൻ പോയിട്ടില്ലായിരുന്നു എൻ്റെ ബന്ധുക്കളോട് പറഞ്ഞത് അവർ കുറച്ച് മുറിവുകളൊക്കെ ചൂണ്ടിക്കാട്ടി എന്നിട്ട് അവർ പറഞ്ഞോ അതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല മരണ മരണ സമയത്ത് സംഭവിക്കുന്നതാണ് ഇത് സംശയം നിങ്ങൾ കൊണ്ടുപോയിക്കോ ഒപ്പിട്ട് തന്നോ നിങ്ങൾ കൊണ്ടുപോയിക്കോ അപ്പോൾ എന്തിനാണ് ഒപ്പിടുന്നത് കഴിഞ്ഞാൽ ഈ പോയവരെന്തൊക്കെ കൂട്ടുകാരോ ഇത് മാത്രമല്ല ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അവർക്കത് കണ്ണൂർന്ന് വായിക്കാനും പോലും ഒന്നും പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരാണ് പോയത് അത്രയ്ക്ക് അവർക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞല്ലോ ഓടി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു മതി എന്നുള്ള രീതിയിലാണ് പോയത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ വന്ന് വരുമ്പോൾ വന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം കുറച്ച് കുറുപ്പ് നമ്പർ ഫോൺ നമ്പർ കൊടുക്കുന്നതും തിരിച്ച് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് അറിയിക്കണം വിട്ടുകളയല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴും അത് നൂറ് ശതമാനം ഉറപ്പാണെന്നുള്ള കാര്യം പിന്നെ മനസ്സിലായി എൻ്റെ കൂടെ എൻ്റെ അളീനാണ് ഇപ്പം വന്നതായിപ്പം വരും ആ പുള്ളിക്ക ഏറ്റവും വിസ്റ്റഡ് കാര്യങ്ങളെല്ലാം അറിയാം നമ്മൾ പുള്ളിക്കാ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് പുള്ളിയാണ് പോയിക്കൊണ്ടിരുന്നത് അവിടെ കൊണ്ട് ബെൽറ്റിനെ കൊണ്ടുപോയി അടിച്ചതും പാറപ്പുറത്ത് കൊണ്ടുപോയി അടിച്ചതും എല്ലാം അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും ഫുള്ള് ഉണ്ട് ആ പുള്ളി ആ പ്രൂഫെല്ലാം ഡി എ ടി സാറിന് കൊടുക്കുകയും ചെയ്തു സജീവിന് സജീവ് സാറിന് കൊടുക്കുകയും ചെയ്തു എല്ലാം കൊടുത്തിട്ടുണ്ട് പുറത്ത് പോയിങ്ങനെ അതുണ്ടായിരുന്നത് പറയുന്നത് പതിനെട്ടാം തീയതി ആവും തോന്നുന്നു പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ആ സമയത്ത് അതായത് പതിനാറാം തീയതി കഴിഞ്ഞിട്ടുള്ള സമയം ഈ മൂന്ന് ദിവസത്തിനിടയ്ക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സീനിയേഴ്സും ഈ ക്ലാസ്മേറ്റ്സും പത്ത് മുപ്പതോളം പേര് അവിടെ ഉണ്ടായിരുന്നു മർദ്ദിക്കാനായിട്ട് പിന്നെ അവർ പരസ്യ വിചാരണ പോലെ നടത്തി അവരെ അടുത്ത് കൊണ്ടുപോയിട്ട് പത്ത് നൂറ്റി മുപ്പതോളം പിള്ളേരെ നടക്കു നിർത്തിയിട്ട് പരസ്യ വിചാരണമല്ല വിചാരണ ചെയ്ത് സ്ട്രെസ്സൊക്കെ മാറ്റി എല്ലാ ഒരു ട്രസ്സുമില്ലാതെയാണ് ബെറ്റിലെ കൊണ്ടാടിച്ചത് ഈ ഒരു വിഷയത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ പ്രതികരിക്കുകയാണ് വാസ്തവത്തിൽ ഇത് ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് മാത്രവുമല്ല ഈ കുട്ടിയെ ഭയങ്കരമായി പീഡിപ്പിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം ഭീകരമായ മർദ്ദനം ഈ കുഞ്ഞിന് സിദ്ധാർത്ഥന ഏറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം എസ് എഫ് ഐ ഗുണ്ടകളാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള നടപടി ഒരിക്കലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ ഇത് കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സംഭവമാണിത് ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ഡീൻ കള്ളക്കളി കളിക്കുകയാണ് മിണ്ടാതിരിക്കുകയാണ് ആ ഡീനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല പോലീസ് മാത്രമല്ല ഇതിനകത്ത് വലിയ ഭീകരമായ തോതിലുള്ള ഈ കുട്ടിയെ മർദ്ദിച്ചതിൻ്റെ എന്താ കാരണം ഒന്നും മനസ്സിലാവുന്നില്ല ഈ പാവപ്പെട്ട കുടുംബത്തെ നല്ല മിടുക്കരായൊരു കുട്ടിയായിരുന്നു അതുകൊണ്ട് ഇവരുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ വരെ അതിനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ കൊലപാതക രാഷ്ട്രീയമാണ് നടക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികളെ മുഴുവൻ അടിച്ചു കൊല്ലുക ആക്സിഡൻറ്റ് ഉണ്ടാക്കി കൊല്ലുക ഇത് നിരവധി കേസുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഭീകരമായി മർദ്ദിക്കുക റാഗ് ചെയ്യുക എന്ത് തോന്നിവാസവും എസ് എഫ് ഐക്കാരാണെങ്കിൽ കാണിക്കാം ചോദിക്കാനും പറയാനും ആരുമില്ല ഗുണ്ടാ സംഘങ്ങളായിട്ടും കൊലപാതക സംഘങ്ങളായിട്ടാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ടയിലെ സംഭവം നിങ്ങൾ അയച്ചില്ലേ പത്തനംതിട്ട കോളേജിലാണ് സംഭവം ഇങ്ങനെ എല്ലാ കോളേജിലും എസ് എഫ് ഐയുടെ ഗുണ്ടായിസും കൊലപാതക ഗുണ്ടകളും ഗുണ്ടകളുടെ നേതൃത്വത്തിലുള്ള കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഗവൺമെൻറ്റും പോലീസും കൂട്ടു ഇത് അവസാനിച്ചാൽ മതിയാവും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞതായി മാറും സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അതിൽ പറയുന്നത് കഴുത്തിലും നെഞ്ചിലും അതുപോലെ തന്നെ വയറിലുമെല്ലാം വലിയ രീതിയിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു ഒരു ബെൽറ്റ് പൊട്ടുന്നത് വരെ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട് ഇനിയും പ്രതികൾ പ്രതികളെ പിടികൂടാനുണ്ട് എന്തായാലും ഈ കുടുംബം നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം